നമസ്കാരം ഷെറിൻ ഷഹാനയുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് മഴ പെയ്ത് നനഞ്ഞ ടെറസിൽ നിന്ന് ഈർപ്പം മാറാനിട്ട വസ്ത്രങ്ങൾ എടുക്കാൻ പോയതായിരുന്നു അപകടം വരാൻ അധികനേരം വേണ്ടല്ലോ കാൽവഴുതി സൺഷെയ്ഡിൽ ഇടിച്ച് താഴേക്ക് വീണപ്പോൾ എല്ലാം അവസാനിച്ചെന്ന് കരുതി കാരണം നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും രണ്ടു വാരിയല്ലുകൾ പൊട്ടുകയും ചെയ്തതോടെ ഡോക്ടർമാർ പോലും ശുഭപ്രതീക്ഷ വെച്ചില്ല എന്നാൽ അവിടെ നിന്നാണ് വീൽ ചെയറിലിരുന്ന നെറ്റും ഇപ്പോൾ സിവിൽ സർവീസും ഷെറിൻ ഷഹാന എഴുതിയെടുത്തത് ആർക്കും പ്രചോദനമാകുന്ന ജീവിതത്തോട് പോസിറ്റീവായി പ്രതികരിക്കാൻ തോന്നുന്ന തൊട്ടാവാടികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഷെറിൻ്റെ ജീവിതകഥ ആറു വർഷം മുമ്പായിരുന്നു ഷെറിനെ വീൽ ചെയറിലാക്കിയ അപകടം ഇപ്പോൾ രണ്ടാമതൊരു അപകടം സംഭവിച്ച് ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ കഴിയവയാണ് മധുരം നുണയൻ പാകത്തിൽ വാർത്ത എത്തിയത് വയനാട് കമ്പളക്കാട് തെനൂട്ടിക്കല്ലിങ്കൽ വീട്ടിലെ പെൺകുട്ടി തൊള്ളായിരത്തി പതിമൂന്നാം റാങ്കുകാരിയായാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചത് ഷെറിനെ അപകടം സംഭവിക്കുന്നതിന് രണ്ട് വർഷം മുമ്പാണ് പിതാവ് ഉസ്മാൻ വിടവാങ്ങിയത് ഇപ്പോൾ ഉമ്മ ആമിനെയാണ് ഷെറിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് താമരശ്ശേരിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ കാലിന് പരിക്കേറ്റാണ് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത് ഇരുപത്തിരണ്ടാം വയസ്സിലെ അപകടത്തിൽ പൂർണ്ണമായി കിടക്കയിൽ കഴിയേണ്ടി വന്ന ഷെറിന് ഇതൊരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് പറയാതെ വയ്യ ഡിഗ്രിയും പി ജിയും പൊളിറ്റിക്കൽ സയൻസിലായിരുന്നു കിടക്കയിൽ നിന്ന് എണ്ണിക്കാൻ കഴിയാതിരുന്ന കാലത്ത് പത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു കൂട്ട് പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിൽ നിന്നാണ് ഷെറിൻ പരിശീലനം നേടിയത് അബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമി ചിത്രശലഭം എന്ന പദ്ധതിയിലെ ആദ്യ ബാച്ചിലെ ഇരുപത്തിയഞ്ച് പേരിൽ ഒരാളാണ് ഷെറിൻ പൊളിറ്റിക്കൽ സയൻസിൽ നെറ്റും ജെ ആർ എഫും നേടിയ ഷെറിൻ മലയാളത്തിലാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് കഷ്ടപ്പാടിൻ്റെ നാളുകളെ ഷെറിൻ തരണം ചെയ്തതിനെപ്പറ്റി സഹോദരി ജാലുഷ ഉസ്മാൻ പറയുന്നത് ഇങ്ങനെയാണ് ഷെറിൻ എൻ്റെ ചെറിയ അനിയത്തി വീടിൻ്റെ മുകളിൽ നിന്ന് വീണത് രണ്ടായിരത്തി പതിനേഴിലാണ് റിസൾട്ട് കിട്ടിയത് ക്വാഡ്രാബ്ലീജിയ ആയിട്ടാണ് ആൾ വീൽ ചെയറിലായി തുടർന്ന് ബെഡ് സോറുകൾ പൊള്ളലുകൾ വീഴ്ചകൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾ പെൺകുട്ടികളെ തനിച്ചാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപ്പച്ച് യാത്രയായതുകൊണ്ട് കാര്യങ്ങൾ അത്രയ്ക്ക് രസമുണ്ടായിരുന്നില്ല പട്ടണിക്കൊക്കെ ആശ്വാസം കിട്ടിയത് എനിക്ക് ജോലി ആയപ്പോഴാണ് ഉമ്മച്ചി ഡയബറ്റിക്കായി വലിയ ആരോഗ്യം അല്ല തീരെ ആരോഗ്യമില്ലാത്ത ആളാണ് നമ്മളൊരു മുഴുകടലിൽ ആയെന്ന് വേണം ചുരുക്കി പറയാൻ പഠിച്ചതൊക്കെ ഗവൺമെൻറ് സ്കൂളിലാണ് ഷെറിൻ പി ജി വരെ ചെയ്തത് ബത്തേരി സെൻറ് മേരീസിൽ പൊളിറ്റിക്കൽ സയൻസിലാണ് വലിയ കാര്യമായി ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇതിലൊന്നും നടത്തിയിട്ടില്ല കഴിക്കാൻ കിട്ടിയിട്ട് വേണ്ട പൈസ കൊടുത്ത് പഠിക്കാൻ അങ്ങനെയൊക്കെ പോകുന്നതിനിടയ്ക്ക് ഷെറിൻ നെറ്റ് ക്ലിയർ ചെയ്തു പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച പതിനാറ് മെയ് ഷെറിൻ കോഴിക്കോട് നിന്ന് വരുന്ന വഴി കാർ ആക്സിഡൻ്റായി കാര്യമായി പരിക്കുപറ്റി ഉമ്മ ഏടത്തിയുടെ മകൾ ഷെറിൻ്റെ സുഹൃത്ത് അഭിഷേക് ഷെറിൻ എല്ലാവർക്കും ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു പിന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇപ്പോൾ ആളൊരു സർജറി കാത്തു കിടക്കുവാണ് പറഞ്ഞു വന്നത് ആൾ ഇന്ന് സിവിൽ സർവീസ് ക്ലിയർ ചെയ്തു അങ്ങനെ വയനാട്ടിലെ രണ്ടാമത്തെയോ മറ്റോ സംഭവമാണ് ആളൊരു സംഭവമായി വഴിയിൽ ഒരുപാട് പേര് സഹായിച്ചു തുമ്മാരക്കുടി സാർ ഏച്ചി അഭിഷേക് സാർ ആനിസ്ക സെയ്ദലവി സാർ ജോബിൻ സാർ ആസ്കാ നജീബ് ഖാ ആഷിഫ് സാർ ഇസ്മാൽ സാർ അങ്ങനെ അങ്ങനെ എനിക്കറിയാവുന്നതും അവൾക്കറിയാവുന്നതുമായി ഒരുപാട് പേർ എല്ലാവർക്കും നന്ദി ഒരുപാട് സ്നേഹം നിങ്ങൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ഒന്നും ഉണ്ടാവില്ലായിരുന്നുവെന്നും ജാലുഷ പറയുന്നു അതേസമയം സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ റാങ്ക് പട്ടികയിൽ പെൺകുട്ടികളാണ് തിളങ്ങിയത് ആദ്യ നാല് റാങ്കും പെൺകുട്ടികൾക്കാണ് പാലാക്കാരി ഗഹന നവ്യ ജെയിംസിനാണ് ആറാം റാങ്ക് മലയാളിയായ ആര്യ വി എം മുപ്പത്തി റാങ്കും കരസ്ഥമാക്കി കോട്ടയം ജില്ലയിലെ പാല പുല്ലിയന്നൂർ ചിറക്കൽ വീട്ടിൽ പാല സെന്റ് തോമസ് കോളേജ് റിട്ടയേർഡ് ഹിന്ദി പ്രൊഫസർ സി കെ ജെയിംസ് തോമസിന്റെയും അധ്യാപിക ദീപ ജോർജിന്റെയും മകളാണ് ഗഹന ജപ്പാനിലെ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജിന്റെ അനന്തരവുകളുമാണ് കുടുംബത്തിന്റെ പിന്തുണയിൽ നേടിയ വിജയത്തിൽ സന്തോഷമുണ്ടെന്നും ഗഹന മാധ്യമങ്ങളോട് പറഞ്ഞു പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലന കേന്ദ്രങ്ങളിലൊന്നും പോയിരുന്നില്ല തനിച്ചായിരുന്നു തയ്യാറെടുപ്പ് നടത്തിയതെന്നും ഗഹന പറഞ്ഞു